بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، സത്യ വിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സുഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായ ഇസ്സത്തോടെ, സന്തോഷത്തോടെ, ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ജീവിതത്തിന്റെ ഒരു നല്ല അച്ചടക്കം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഉണ്ടായിരുന്നു എന്നതിന്റെ ചില ഓർമ്മകൾ ഇപ്പോഴൊക്കെ ഉണ്ടാവും. അച്ചടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രായഭേദമന്യേ എല്ലാവരിലും. ഒരു പ്രധാന അച്ചടക്കം ആയിരുന്നു സന്ധ്യ നേരമാവുമ്പോഴേക്കും എല്ലാവരും വീട്ടിലേക്ക് എത്തുക എന്ന്. മനുഷ്യരിലാണ് അത് ഇല്ലാത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, സന്ധ്യ നേരമാകുമ്പോഴേക്കും രാവിലെ അതിരാവിലെ കൂടുവിട്ട് കൂട്ടം കൂട്ടമായി പറന്നുപോയ പക്ഷിക്കൂട്ടങ്ങൾ സന്ധ്യയാകുമ്പോഴേക്കും അതുപോലെ തന്നെ തിരിച്ച് അവരുടെ കൂടുകളിലേക്ക് മടങ്ങുന്നത്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴികൾ പോലും സന്ധ്യ നേരത്ത് കൂട്ടിൽ കയറുന്നത് ഒരു നല്ല അച്ചടക്കമാണ്, ഒരു ജീവിതത്തിന്റെ അച്ചടക്കം. പഴയ കാലത്ത് അത് ധാരാളം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ അതേക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു പഴഞ്ചൻ സംസ്കാരം പോലെ വിലയിരുത്തപ്പെടുകയാണ്. അതിനെയാ പുരോഗതി എന്ന് പറയാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് മിഷ്കാത്തിലും മറ്റും കാണാം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട്, വഅഖില്ലുൽ ഖുറൂജ ഇദാ ഹദഅത്തിൽ അർജുലു, റോഡുകളിലും പരിസരങ്ങളിലും ഒക്കെ കാൽ പെരുമാറ്റങ്ങൾ കുറയുന്ന നേരത്ത് നിങ്ങൾ യാത്ര കുറയ്ക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുറത്തേക്ക് ഇറങ്ങരുത്. അങ്ങനെ ഒരു അർദ്ധരാത്രിയുടെ ഭയപ്പാട് പഴയകാലത്തൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പല്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ചില ജിന്നുകളെ ആ സമയത്ത് അള്ളാഹു വിതറിയിരിക്കുക. അവർ നമ്മെ ശല്യം ചെയ്യാം. വീടിന്റെ വാതിലുകൾ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഒക്കെ ബിസ്മി ചൊല്ലണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈറ്റ് അണയ്ക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ, ഒരുപാട് പറഞ്ഞു. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് തുറന്നതും അടച്ചതുമായ യാതൊരുവിധ പ്രവേശന കവാടത്തിലും പൈശാചിക ബന്ധമില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രീതിയിൽ ഒരച്ചടക്കമുള്ള ജീവിതത്തെ, അടുപ്പിൽ തീ ബാക്കി വെച്ചിട്ട് കിടക്കരുതെന്നാ പറഞ്ഞു. കാരണം രാത്രിയിൽ തീ പടർന്ന് അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് പറയുന്ന കാലഘട്ടത്തില് സൈത്ത് എണ്ണയിൽ വിളക്ക് കത്തിച്ച ഒരു സമൂഹമാണ്. ആ വിളക്കിന്റെ തിരിയുടെ ഇങ്ങേ തലയിൽ തീ പുരളാത്ത തിരിയുടെ ഇങ്ങേ തലയിൽ എലി എന്ന് പറയുന്ന ഒരു ജീവി എല്ലാ വീട്ടിലുണ്ടാവും. അതിങ്ങനെ തീയുള്ള അപ്പുറത്തലയ്ക്ക് പിടിക്കാതെ തീയില്ലാത്ത ഇപ്പുറത്തലയെ കടിച്ച് ആ വീടിലൂടെ കടിച്ചെടുത്ത് ഓടിയാൽ അതിൽ നിന്നും തീ പടർന്ന് വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും എന്ന ഒരു പശ്ചാത്തലം ആ കാലഘട്ടത്തിലുണ്ട്. ഈ ഹദീസ് പറയും, ആ സമൂഹത്തെ നോക്കിയിട്ടാ പറഞ്ഞത്, തീ ഉണ്ടാവാൻ സാധ്യതയുള്ള നിങ്ങളുടെ അടുക്കളയിലെ ആ സൗകര്യങ്ങളിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള രീതികൾ, അതിന്റെ എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ടാവണം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് തയ്യാറാവേണ്ടതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദാഹരണം, ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് വരുന്നതായ ഗ്യാസ് പാസ് ചെയ്യുന്ന ഭാഗത്ത് നമുക്കത് ഓഫ് ചെയ്ത് വെക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിന്റെ വലിയ അച്ചടക്കമാണ്. രോഗങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ മനുഷ്യർക്ക് യാതൊരുവിധ കുറവുമില്ല. നമ്മുടെ പഴയ കാലത്തൊക്കെ കുട്ടികൾ കാലിലും മറ്റും അണിഞ്ഞിരുന്ന പാദസരം കുലുസ്, അതിന് കിലുക്കം കണ്ടു കഴിഞ്ഞാൽ അത് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? സ്വഹാബികൾ അത് വിമർശിച്ചിട്ടുണ്ടേ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാൽ ജറസു മസാമീറു ശയാത്തീൻ എന്ന ഷൈത്താൻ എന്നാണ് മിഷ്കാത്തിലുണ്ട് ഹദീസ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മണിനാഥം, കിലുങ്ങുന്ന കിലുക്കം, മണിനാഥം,
അത് പിശാചിന്റെ വീണയാണെന്ന് ആ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിലും ഈ മണികൾക്ക എന്നത് ഒരു ഇസ്ലാമിക സംസ്കാരമല്ല. ആയിരുന്നുവെങ്കിൽ അന്ന് വാങ്കുവിളിക്ക് പകരം ഒരു ആശയമായി വാങ്കുവിളിയുടെ പകരം നിസ്കാരത്തെ അറിയിക്കാൻ മണിനാഥം കിലുക്കട്ടെ എന്ന് ചോദിച്ച സഹാബിക്കത് ആവാം എന്ന് പറയാമായിരുന്നു മറുപടി. ഒത്തിനപ്പി പറഞ്ഞില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും പൂജാരികളും മറ്റും അവരുടെ ഹോമകുണ്ഡത്തിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ മണി കിലുക്കിയിട്ടാണ് അവരുടെ പൈശാചികമായ അല്ലെങ്കിൽ ജിന്നിയായ കാര്യങ്ങളൊക്കെ അവർ ആവാഹിച്ചെടുക്കുന്നതും മറ്റുമൊക്കെ ചെയ്യുന്നത് മണി കിലുക്കിയിട്ടാണ്. വെളിച്ചപ്പാട് തുള്ളുന്നത് ഏതോ ഒരു പൈശാചിക പ്രേരണകൾ കൊണ്ടാണ്, ബന്ധങ്ങൾ കൊണ്ടാണ്, അയാൾ ആ ചീത്ത ജിന്നുമായുള്ള സമ്പർക്കം കൊണ്ടാണ്. അയാളുടെ ശരീരത്തിലും അയാൾ ഉറഞ്ഞു തുള്ളുന്ന ആ വാളിന്റെ അഖില ഭാഗത്തും കിലുക്കമുണ്ട്, മണിയുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങളുടെ ഒരു പ്രധാന ചിഹ്നമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ആരാധനാലയത്തിന്റെ പ്രധാന ഉപകരണമാണ് മണി. ഇസ്ലാമിക സംസ്കാരവുമായി അതിനൊരു ബന്ധമല്ല. ഒരു ഹദീസ് കേട്ടോളൂ. മഹാനായ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവരുടെ കുടുംബത്തിലെ ഒരു അടിമ പെണ്ണ്, മഹാനായ സുബൈർ റളിയല്ലാഹുവിന്റെ മകൾക്ക് ചെറിയ പെൺകുട്ടിക്ക് രോഗങ്ങൾ വന്നപ്പോ ആ കുട്ടിയെയും കൊണ്ട് ഈ അടിമ പെണ്ണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്തേക്ക് ചെല്ലുന്നുണ്ട്. അബൂദാവൂദിന്റെ ഹദീസ്. അതുപോലെ തന്നെ മഹാനായ ഖതീബ് തിബ്രീസി മിഷ്കാത്തിനും ഈ ഹദീസ് പറയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്നിലെ ഈ പെൺകുട്ടിയെയും കൊണ്ട് അടിമ പെണ്ണ് ചെന്നപ്പോ സുബൈർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയുടെ കാലിൽ, ആ പെൺകുട്ടിയുടെ കാലിൽ, ഓഫി റിജ്നിഹ അജ്റാസ്, ചെറിയ ചെറിയ കിലുക്കങ്ങൾ, മണികൾ കണ്ടു. മുറിച്ചു കളഞ്ഞു. സുഖമല്ലാത്ത കുട്ടിയെ കൊണ്ടുവന്നപ്പോ ആദ്യ കാലിലേക്ക് നോക്കിയപ്പോൾ ആ കിലുക്കം കണ്ടപ്പോ അത് വെട്ടിപ്പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ ഹബീബ് പറയുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്, ഓരോ മണിയുടെയും കൂടെ, മണിനാദത്തിന്റെയും കൂടെ പിശാജ് ഓരോന്നിന്റെ കൂടെ ഓരോന്നുണ്ടെന്ന് പുണ്യ നബി പിശാജിനെങ്ങനെ വിളിച്ചു വരുത്തി വീടിന്റെ അകത്തും ജീവിതത്തിന്റെ അകത്തേക്കും കയറ്റി കൂട്ടുന്ന സ്വഭാവ എനിക്ക് നിങ്ങൾക്കുള്ളത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പിശാജിന്റെ പ്രശ്നങ്ങൾ വല്ലാത്ത പ്രശ്നം. നമ്മുടെയൊക്കെ വീടുകളിൽ പാമ്പ് വരാറുണ്ട്, ഒരു ശ്രദ്ധയുമില്ല. പിശാജ് രൂപപ്പെടുന്ന, നാം കാണുന്ന സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമാണ് പാമ്പിന്റെ രൂപത്തിൽ പിശാജ് വരും, ജിന്നു വരും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അൽജിന്നു സലാസത്തു അസ്നാഫ്, പ്രധാനമായും മൂന്ന് രൂപത്തിൽ പിശാജ് നമ്മുടെ ജീവിതത്തിലേക്ക് കാണാൻ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രൂപത്തിൽ വരും. അതിലൊരു പ്രധാനപ്പെട്ട രൂപമാണ് സുൻഫുൻ ഹയാത്തുൻ വകിലാബ്, നായയുടെ കോലത്തിലും പാമ്പിന്റെ കോലത്തിലും വരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പാമ്പിന്റെ കോലത്തിൽ വരാ എന്നുള്ളതിനെ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കും. കാരണം പാമ്പിന്റെ കോലത്തിൽ വരുന്നത് വലിയ അപകടം, മരണം വരെ സംഭവിക്കാൻ, മനുഷ്യരിൽ മരണം വരെ സൃഷ്ടിക്കാൻ അവകൾക്ക് കഴിയുമെന്നുള്ളത് ഒരു പ്രധാനമായ കാര്യമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു വീട്ടിലേക്ക് ഒരു പാമ്പ് കടന്നു വന്നാൽ, പാമ്പ് വന്നു കഴിഞ്ഞാൽ, മുസ്ലിമിന്റെ വീട്ടിലേക്ക് ഒരു പാമ്പ് വന്നാൽ, വീട്ടിൽ പാമ്പ് കണ്ടാൽ കൊല്ലണ്ടെന്നല്ല, മൂന്ന് അവസരം കൊടുക്കണം അതിന് പോവാൻ വേണ്ടി. അതിനോട് പച്ച മലയാളത്തിൽ പറഞ്ഞോളൂ. അൻ അബ്ദുർ റഹ്മാൻ ഇബ്നു അബി ലൈല റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഇദാ ലഹറത്തുൽ ഹയ്യത്തു ഫിൽ മസ്കനി ഫഖൂലൂ ലഹാ. ഒരു വീട്ടിൽ ഒരു പാമ്പ് വന്നു കഴിഞ്ഞാൽ ആ പാമ്പിനോട് നിങ്ങൾ പറയണേ, ഇങ്ങനെ പറയണേ. പാമ്പ് വീട്ടിലേക്ക് വരുമ്പോ പറയണം എന്താ പറയണ്ടത്? മഹാനായ സുലൈമാൻ നബിയോടും നൂഹ് നബിയോടും നിനക്ക് വല്ല വ്യവസ്ഥകളും ഉണ്ടെങ്കിൽ, അവരുമായി നിനക്ക് വല്ല കരാറുമുണ്ടെങ്കിൽ ആയിക്കോ, ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, ജിന്നാണെങ്കിൽ നീ ഒന്ന് പോയി തരണേ എന്ന് പറയണം. മൂന്ന് അവസരം കൊടുക്കണം, മൂന്ന് പ്രാവശ്യം പറയണമെന്നല്ല, ഇത് പറഞ്ഞിട്ട് അതിന് പോവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അങ്ങനെ മൂന്ന് അവസരം കൊടുക്കണം. വല്ല ജിന്നുവാണ് വന്ന് കൂടിയേക്കണമെങ്കിൽ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചാൽ വലിയ അപകടം ഉണ്ടാവുകയെ, ജിന്നിനെ കൊല്ലാൻ നമുക്ക് കഴിയില്ല. പ്രത്യക്ഷത്തിൽ ആ ശരീരം ഉപേക്ഷിച്ചത് പോയാലും അതിന്റെ ശല്യങ്ങൾ പിന്നെയും ഉണ്ടാവാം. അല്ലാഹു കാക്കട്ടെ.
അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന് പോകാൻ മൂന്നവസരം കൊടുത്തിട്ടും അത് പിന്നെയും മടങ്ങി വരാണെങ്കിൽ അപ്പോഴാ കൊല്ലേണ്ടതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പാമ്പിനെ കൊല്ലാൻ പോകുന്ന ആള് ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട്. മിഷ്കാത്തിൽ ഒരു ഹദീസ് കാണാം, ഒരു സഹാബിയെ വിശന്തിയുണ്ട്. ആ സഹാബിയോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നലെ രാത്രി നിനക്ക് ആ വിഷന്തി ഉണ്ട്, അത് സംഭവിക്കുമായിരുന്നില്ല, ഒരു ദിക്ർ ചൊല്ലിയിരുന്നു. ഏതാണ് ദിക്ർ? ഔദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. മൂന്ന് വട്ടം ചൊല്ലണം. ഒരു വിഷജീവിയെ തല്ലാൻ പോകുന്ന ആളത് മൂന്ന് വട്ടം ചൊല്ലണം, മനസ്സിരുത്തി ചൊല്ലണം. പഠിച്ചോനെ ഇതിന്റെ കാവല് നിൽക്കുവേണേ. നിന്റെ കലിമാത്ത് തമ്മാത്തായ മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാം, അല്ലാഹുവേ ഈ വിഷജീവിയെ തൊട്ടെനിക്ക് കാവൽ തരണേ എന്നതാതിനർത്ഥം. ഔദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. അങ്ങനെ ചൊല്ലിട്ട് പോണം. സഹാബിയോട് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ വിക്ര ചൊല്ലിയിട്ടാണ് നീ കിടന്നുറങ്ങിയത് എങ്കിൽ മോനെ നിന്ന വിഷജീവി സ്പർശിക്കുമായിരുന്നില്ല. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു കാത്തിരിക്കട്ടെ. വലിയ പ്രശ്ന. പാമ്പിന്റെ കോലത്തിൽ വന്ന് നമ്മുടെ കുടുംബത്തെങ്ങാം കയറി കഴിഞ്ഞാൽ വലിയ പ്രശ്ന. മദീന നടുക്കിയ ഒരു സംഭവമുണ്ട്, സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം. മദീന നടുങ്ങിപ്പോയ ഒരു സംഭവം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിലെ കാരണവരാണ് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. മഹാനവരുടെ ഒരു അനുഭവം പങ്കുവെക്കുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു എന്ന മറ്റൊരു സ്വഹാബി, അല്ലെങ്കിലോ അബൂ സഈദ് അൽ ഖുദ്രി തങ്ങളെ കാണാൻ വേണ്ടി ചെല്ലുന്ന ഒരു ആഗതനായ ഒരു മഹാൻ, ഒരു കൂട്ടം ആളുകളായിട്ട് അബൂ സഈദ് അൽ ഖുദ്രി എന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് ചെല്ലാം. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോ മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ കിട്ടിയ ഇരിപ്പിടത്തിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തി ഞങ്ങൾ അവിടെ ഇരുന്നു. ആ സമയത്ത് ആ വീടിന്റെ അകത്തെ കട്ടിലിന്റെ അടിയിൽ നിന്നും ഒരു ചലനം ഞങ്ങൾ കേട്ട്, എന്തോ ഒന്ന് അനങ്ങുന്ന പടക്കുന്ന ശബ്ദം കേട്ട്. ഞാൻ സൂക്ഷിച്ചു നോക്കി, അബൂ സഈദ് തങ്ങൾ പറയാണ്, ആ സമയത്ത് ഒരു വലിയ പാമ്പ് അബൂ സഈദ് അൽ ഖുദ്രി എന്ന മഹാനെ കാണാൻ ചെന്ന അദ്ദേഹത്തിന്റെ വീട്ടില് ഞങ്ങൾ കണ്ടു കട്ടിന്റെ അടിയിൽ ഒരു പാമ്പ്. ആ സമയത്ത് അബൂ സഈദ് എന്നിവര് പറയാ, സ്വഹാബിയായ അബൂ സഈദ് അൽ ഖുദ്രിയെ കാണാൻ ഞങ്ങൾ ചെന്നു, അദ്ദേഹത്തിന്റെ വീടിന്റെ കട്ടിലിന്റെ അടിയിൽ പാമ്പിനെ കണ്ടപ്പോ അതിനെ തല്ലാനും കൊല്ലാനും വേണ്ടി ഞാൻ ചാടി മുന്നോട്ട്. അപ്പൊ അബൂ സഈദ് അൽ ഖുദ്രി തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, വീട്ടുകാരെ നിസ്കരിക്കുകയാണ് സ്വഹാബി. നിസ്കാരത്തിൽ നിന്നുകൊണ്ട് നിസ്കാരം ബാത്തിലാവാത്ത രീതിയിൽ ഈ അപകടത്തിലേക്ക് പോകുന്ന വീട്ടിൽ വന്ന അബൂ സഈദിനെ നിസ്കാരം ബാത്തിലാവാത്ത രീതിയിൽ അബൂ സഈദ് അൽ ഖുദ്രി തങ്ങള് ഇഷാറത്താക്കി, അവിടെ ഇരിക്കു എന്ന രീതിയിൽ, നിസ്കാരം ബാത്തിലാവാത്ത രീതിയിൽ നിസ്കാരം കൊണ്ട് ഇഷാറത്താക്കി. അതിനൊക്കെ പറ്റുന്ന ചില ഘട്ടങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. സാധാരണക്കാരോട് അതേ കുറിച്ച് കൂടുതൽ പറയുന്നില്ല എന്നുള്ളു. അനങ്ങല്ല എന്ന രീതിയിൽ വർത്തമാനം പറയാം. നിസ്കാരവുമായി ബന്ധപ്പെട്ട ലഫ്ളുകളും പ്രവൃത്തികളും അല്ലാത്ത മറ്റൊന്ന് നിസ്കാരത്തിൽ വന്നപ്പോ നിസ്കാരം മാത്രമാവും. അങ്ങനെ നിസ്കാരം ബാത്തിലാവാത്ത രീതിയിലുള്ള ഇഷാരത്ത് കൊടുക്കാനുള്ള പാണ്ഡിത്യം ഉണ്ടെങ്കിൽ, അതിനുള്ള വിവരം ഉണ്ടെങ്കിൽ, അത് ആ വിവരമുള്ള ആള് പറഞ്ഞാൽ അത് കേൾക്കുന്ന അത് കാണുന്ന ആൾക്ക് മനസ്സിലാകുമെന്നൊരു സന്ദർഭം ഉണ്ടെങ്കിൽ, അതിനുള്ള ചില ഹിക്മത്തുകൾ നിസ്കാരം പോലുള്ള അമലുകളില് ഉണ്ടാവാൻ പറ്റുമെന്ന ഒരു ചർച്ച ഫിഖ്ഹിലുണ്ട്. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത്. ഏതായാലും അബൂ സഈദ് അൽ ഖുദ്രി തങ്ങൾ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തിന് ഭംഗം വരാത്ത രീതിയിൽ, അത് ബാത്തിലാവാത്ത രീതിയിൽ, ഈ വീടിന്റെ അകത്ത് കട്ടിലിനടിയിലെ പാമ്പിനെ കൊല്ലാൻ വീട്ടിലിപ്പോ സന്ദർശനത്തിന് വന്ന അബൂ സഈദ് അടക്കമുള്ളവര് തയ്യാറായപ്പോ അവിടെ ഇഷാറത്താക്കി, അരൂദ് എന്ന് ഇഷാറത്താക്കി. അത് പറഞ്ഞതല്ല, അത് നിസ്കാരം ബാത്തിലാവുന്ന രീതിയിലുള്ള പ്രവൃത്തിയല്ല, ആ രീതിയിൽ ഇദ്ദേഹത്തിന് വിവരമുള്ള ആൾക്ക് കൊടുത്ത ഒരു ഇഷാറത്ത്. ഞങ്ങൾ അത് മനസ്സിലാക്കി, അവിടെ ഇരിക്കുന്നായിരിക്കും ആ നിസ്കാരത്തിന്റെ ആ രൂപം. നിസ്കാരത്തിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത്
എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞാൻ അവിടെ ഇരുന്നു സലാം വീട്ടി, നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടി അബൂ സഈദിനൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു. എന്നിട്ട് മഹാനവരകൾ ഞങ്ങളോട് പറയാൻ തുടങ്ങി, അലാ തറാ ഹാദൽ ബൈത്ത, ഫഖുൽതു നഅം, ഈ കാണുന്ന റൂം ശ്രദ്ധിച്ചോ, ഈ കാണുന്ന റൂം നിങ്ങൾ ശ്രദ്ധിച്ചോ. അബൂ സഈദിനൽ ഖുദ്രി തങ്ങൾ പറയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു തങ്ങളെ, ഈ റൂം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ പറയാനുണ്ട് ഈ കുടുംബത്തിൽ. നിങ്ങൾക്കറിയുമോ, ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞ് ഒരുപാട് നാളാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയതിന്റെ കാരണമായ ഒരു ചരിത്രം, അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഈ റൂമിനുണ്ട്. ഖന്ദഖിന്റെ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്ന് അബൂ സഈദ് അടക്കമുള്ള ആഗതരോട് അബൂ സഈദിനൽ ഖുദ്രി തങ്ങൾ പറയാണ്, ഞങ്ങളൊക്കെ ഖന്ദഖിന്റെ കിടങ്ങ് കയറാൻ പോകുമ്പോ കല്യാണം കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം മാത്രം കഴിഞ്ഞിട്ടുള്ള ആ ചെറുപ്പക്കാരനും ഞങ്ങളുടെ കൂടെയുണ്ട്. യസ്തഇദിനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഔസാഫിൻ നഹാർ, സന്ധ്യ വരെ ഞങ്ങൾ ഇരുട്ട് വരുന്നത് വരെ ഖന്ദഖിന്റെ കിടങ്ങ് കയറുമായിരുന്നു. ഈ ചെറുപ്പക്കാരൻ അതിരാവിലെ മുതൽ ഞങ്ങളുടെ കൂടെയുണ്ട്. പക്ഷെ ഉച്ച നേരമാകുമ്പോൾ നബിയുടെ മുന്നിൽ ചെന്നുകൊണ്ട് സ്വഹാബിയായ ചെറുപ്പക്കാരൻ സമ്മതം ചോദിക്കും, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറഞ്ഞത് ദിവസേ ആയിട്ടുള്ളൂ, ഭാര്യ ഒറ്റക്ക വീട്ടിലോ, ഉച്ചയാവുമ്പോഴേക്കും ചൊല്ലും. അള്ളാന്റെ ഹബീബ് പറയും പോയിക്കോ എന്ന് പറയും. ഒരു ദിവസം അങ്ങനെ അനുവാദം ചോദിച്ചു. പോകാൻ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുദ അലൈക സിലാഹക, ഒരു കുന്തോ വാളോ എന്തേലും ഒന്ന് കയ്യെ പിടിച്ചിട്ട് പോയിക്കോ, കാരണം ബനു കുറയുന്ന ആ വിഭാഗക്കാര് നിന്റെ നേരെ നല്ല അക്രമം ചെയ്താലോ എന്ന് പോണ വഴിക്ക് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ടല്ല വടിയ ഗുന്തോ വാളോ കയ്യിലുണ്ട് കയ്യിൽ വെച്ചോ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു. ഖന്ദഖിന്റെ കിടങ്ങ് അദ്ദേഹം ഉച്ച വരെ കീറുള്ളൂ, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാ. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഒരു ആയുധമെടുത്ത് ഒരു നീളമുള്ള കുന്താണ് എടുത്തത്. അങ്ങനെ അതുമായിട്ട് വീട്ടിലേക്ക് എത്തി, വീടിന്റെ വാതിൽക്കൽ ചെന്നപ്പോൾ വീടിന്റെ മുൻവശത്ത് പ്രധാന വാതിലിന്റെ മുന്നിൽ ഈ പെണ്ണ് മണവാട്ടി വന്നിങ്ങനെ നോക്കി നിൽക്കാൻ പ്രിയപ്പെട്ടവൻ വരുന്നത്. വീടിന്റെ വാതക്ക അങ്ങനെ പെണ്ണ് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോ സുഹൈബിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം കയ്യിലുള്ള കുന്തം വെച്ചിട്ട് ആ പെണ്ണിന് കുത്താൻ ഓങ്ങുന്ന പോലെ അദ്ദേഹത്തിന് അത്ര ദേഷ്യം വന്നു. എന്നിട്ട് അദ്ദേഹം ആ ദേഷ്യം മുഖത്ത് കാണിച്ചു. എന്നിട്ട് ചോദിച്ചു ഭാര്യയോട്, എന്താ നീ ഇവിടെ നിൽക്കണെന്ന് ചോദിച്ചു. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ദേഷ്യപ്പെടാൻ വരട്ടെ. ആ കുന്തോന്ന് നീക്കി പിടിച്ചേ, നിങ്ങൾ കുന്തങ്ങനെ കൊത്തി പൊക്കി പിടിച്ചിട്ട് ദേഷ്യപ്പെടണം എന്തിനാ, ദേഷ്യപ്പെടാൻ വരട്ടെ. ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നറിയുമോ, ഞാൻ വീടിന്റെ അകത്തിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള കാരണം എന്താന്ന് വീടിന്റെ അകത്ത് പോയി നോക്കണേ. മഹാനായ സുഹൈബി വീടിന്റെ അകത്തേക്ക് കയറി നോക്കി. ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബെഡ്റൂമിന്റെ ആ വിരിപ്പിൽ ബെഡിൽ ഒരു വലിയ പാമ്പ് ചുറ്റിങ്ങനെ റൗണ്ട് ചെയ്ത് കിടക്ക പത്തിയും പൊക്കി പിടിച്ചു. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ വീടിന്റെ അകത്ത് പാമ്പ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ളത് ശ്രദ്ധിച്ചില്ല. വീടിന്റെ അകത്ത് പാമ്പ് വന്ന് എന്താ ചെയ്യണം നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയതാ. ഈ സുഹൈബി അദ്ദേഹം ആ പാമ്പിന്റെ അടുത്തേക്ക് ചാടിച്ചെന്നു, കയ്യിലൊരു ആയുധം ഉണ്ടല്ലോ കുന്തം, അത് വെച്ച് കുത്താനും തോണ്ടാനും ഒക്കെ ചെന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ അതൊരു പാമ്പായിരുന്നില്ല, യഥാർത്ഥത്തിൽ അതൊരു പാമ്പായിരുന്നില്ല. ബിഹി കുന്തത്തിൽ കോർത്തെടുത്തതിന് സുമ്മഹാറാജ, പിന്നെ അതിനെ പുറത്തേക്ക് ആ റൂം വിട്ട് പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ കുത്തി നോവിച്ചു. രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആയി, പാമ്പും കുന്തം കൊണ്ട് സുഹൈബിയും. കുന്തത്തിൽ കോർത്തെടുത്ത പാമ്പ് പെട്ടെന്ന് ചാടി ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രാപിച്ചു.
രണ്ടുപേരും പിടിവലിയായി. ആര്? പാമ്പും ഈ പുതിയാപ്പിള്ള സ്വഹാബിയും. فما يدرى أيهما كان أسرع موتا الحية أم الفتاة أبو سعيد الخدري تنقل برياني بريل دند بير الآرانا دي مرنة پتدن ناري إلا چرپ كارنو أدو پامبو آرانا مرنة پتدن ناري إلا رند بير مرچ پامبو مرچ أدو آيدي جننان يا سرير موڑو بيش چپوش സ്വഹാബിയായ ചെറുപ്പക്കാരൻ മരിച്ചു. വല്ലാത്ത സങ്കടമായി പോട്ടോ. ഞങ്ങൾ ചെന്നു മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി തങ്ങൾ പറയാണ്, ഞങ്ങൾ ഹബീബായ നബിയുടെ മുന്നിൽ ചെന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. മുത്തുനബിയോട് സംഭവം പറഞ്ഞു. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ഞങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബിനോട് ഞങ്ങൾ പറഞ്ഞത്, നബിയേ ആ ചെറുപ്പക്കാരൻ അള്ളാഹു പുതിയ ജീവിതം കൊടുത്തുകൊണ്ട്, പുതിയ ജീവൻ കൊടുത്തുകൊണ്ട് മരണത്തിൽ നിന്നും കടന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വീണ്ടും വരാൻ അങ്ങൊന്ന് ദ്വാരക്കുമോ? അങ്ങനെ ഞങ്ങൾ ചോദിച്ചു. അങ്ങ് ദ്വാരന്ന് കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ ചെറുപ്പക്കാരൻ ജീവിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞുള്ളൂ, സഹിക്കാൻ പറ്റണില്ല നബിയെ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അങ്ങനെയല്ല സുഹേബ, നിങ്ങളുടെ കൂട്ടുകാരനായ ആ ചെറുപ്പക്കാരന് വേണ്ടി നിങ്ങൾ അള്ളാഹുവോട് പൊറുക്കൽ തേടിക്കോ. ഞാൻ ദ്വാരക്കാനില്ല, കാരണം ഇത് ലോകത്തിന് പാഠമാവേണ്ട ഒരു സംഭവമായി ഉണ്ടായി. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് എല്ലാം അവരോടും പറയാൻ തുടങ്ങി, നമ്മൾ പാർക്കുന്ന വീടുകളിൽ അള്ളാഹു നമ്മളല്ലാത്ത പലരെയും പാർപ്പിച്ചിട്ടുണ്ടെന്ന് പുണ്യനബി. നമ്മൾ പാർക്കുന്ന വീടുകളിൽ നമ്മളല്ലാത്ത പലരെയും അള്ളാഹു പാർപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പാമ്പ്. അതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ മൂന്ന് അവസരം കൊടുക്കണം അതിനെ ഇറങ്ങിപ്പോവാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ആ പാമ്പാണെങ്കിൽ പാമ്പിനോട് പറയേണ്ടത്, നൂഹ് നബിയുടെയും സുലൈമാൻ നബിയുടെയും കാലഘട്ടത്തിൽ അവരുടെ കരാറുകളുമായി നീ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുമായി ആയിക്കോ ഞങ്ങളെ ഉപദ്രവിക്കലെ, നീ ഇറങ്ങിപ്പോവണേ എന്ന് പറയണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി, ജിന്നാണെങ്കിൽ മനസ്സിലാക്കിക്കോളും. മൂന്ന് അവസരം കൊടുക്കുക, ഇറങ്ങിപ്പോവാനുള്ള ഒരു സമയം സാവകാശം വെയിറ്റ് ചെയ്യാം. പോണ്ടു നോക്ക, പോണില്ല അനങ്ങളിൽ അങ്ങനെ കിടക്കണേന്ന് പാമ്പന്നെ തല്ലിക്കൊന്നു, അല്ലെങ്കിൽ സൂക്ഷിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുടങ്ങി. എപ്പോഴേക്കും അത് ഇറങ്ങിപ്പോയാൽ മൂന്ന് ദിവസം വരെ ചിലപ്പോ കാത്തിരിക്കേണ്ടി വരും ചിലത്. അങ്ങനെ ആണേൽ പോലും ഈ മൂന്ന് സന്ദർഭം മൂന്ന് ദിവസം വരെ എന്നൊക്കെ പറയുന്ന മുഫസ്സിരീങ്ങളുണ്ട്, മുഹദ്ദിസീങ്ങളുണ്ട്. അങ്ങനെ അത് പോകുമെന്ന് നിങ്ങളുടെ അനുഭവത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് പോവാൻ അനുവദിച്ചോളൂ. വൈലഞ്ഞ് പോകുന്നില്ല, അവിടെ തന്നെ കിടപ്പാണെങ്കിൽ അതിനെ നിങ്ങൾ കൊന്നോളൂ. അത് കാഫിറായ ജിന്നാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പാമ്പിന്റെ കോലത്തിൽ വന്നത് കാഫിറായ ജിന്നാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ടുപോയി മറവ് ചെയ്യണം. വഖാല ലഹും ഉദ്ഹബൂ ഫദ്ഫനൂ സാഹിബക്കും. നിങ്ങൾ ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജീവിതത്തിൽ, സാധാരണ ജീവിതത്തിൽ ഇങ്ങനെ പലതിന്റെയും അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. പാമ്പുകൾ വീട്ടിലേക്ക് വരുമ്പോ സൂക്ഷിക്കണം, പാമ്പ് അപകടമാണ്. ലോകത്ത് മനുഷ്യനോട് ഇണങ്ങാത്തൊരു ജീവിതം. മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇബ്ലീസ് ചതിക്കുന്നതിന്റെ ഒരു പ്രധാന പങ്ക് പാമ്പിനുണ്ട്. അന്നേ മുതൽ മനുഷ്യന്റെ ശത്രുവാ, കണ്ട കൊല്ലാന്ന, കണ്ടു കഴിഞ്ഞ കൊല്ലണം, അതുവ് എന്ന് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ട കൊല്ലണം. കണ്ടാൽ കൊല്ലൽ നിർബന്ധമായ ജീവികളിൽപ്പെട്ട ഒന്നാണ് പാമ്പ്. കണ്ടാൽ കൊല്ലണം, പാമ്പ് എന്നും തേളെന്നും രണ്ട് രൂപായത്തിൽ. അതുകൊണ്ട് സൂക്ഷ്മത എപ്പോഴും ജീവിതത്തിൽ നല്ലതാണ്. പൈശാചിക പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരുത്തി കൂട്ടാനുള്ള കാര്യകാരണങ്ങൾ നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളും ജീവിത ശൈലികളും വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ
നമ്മളതിലൊന്നും പെടാതെ ഇസ്ലാം പഠിപ്പിച്ചൊരു അച്ചടക്കമുണ്ട്. ആ അച്ചടക്കത്തിലൂടെ പോയാൽ ജീവിതത്തിൽ ഏറെ നമുക്ക് സന്തോഷത്തോടെ കൂടെ കഴിയാൻ അത് കാരണമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الله ഞങ്ങളെ കബൂലാക്കണേ തമ്പുരാനേ, പടച്ച റബ്ബേ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിലും നീ ഖൈർ നൽകുക അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, രോഗങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട് കരകയറ്റണേ അല്ലാ. അല്ലാഹുവേ, വിദേശത്ത് ജോലി ചെയ്യുന്ന, ജോലി തേടിപ്പോയ ഞങ്ങളുടെ സഹോദരന്മാരുടെ തൊഴിലിന്റെ കാര്യങ്ങളിൽ നീ വലിയ വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ, കടം കൊണ്ട് ഇടങ്ങേറായവർ, പരിശക്കണിയിൽ പെട്ടുപോയവർ അല്ലാഹുവേ കരകയറാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. കൊച്ചുമക്കളുടെ പരീക്ഷകളും മറ്റും നീ എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടവരാണ്. അല്ലാഹുവേ, അതിന്റെ ചികിത്സയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ വിഷമങ്ങളും ടെൻഷനുമായി കഴിയുന്നവർ റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. അതിന്റെ മരുന്ന് കണ്ടെത്താൻ സമീപ ഭാവിയിൽ മനുഷ്യവർഗത്തിന് നീ ഭാഗ്യം കൊടുക്കുക അല്ലാ. അല്ലാഹുവേ, ഗാസയിലെ ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ അല്ലാ. അവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. അവരുടെ ശത്രുക്കൾ ദീനിന്റെ ശത്രുവാ നീ പാഠം പഠിപ്പിക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളിന്ന് മരിച്ചുപോയ പലരുടെയും ആണ്ട് ദിവസങ്ങളായി കഴിഞ്ഞ ദിവസങ്ങൾ വരുന്ന ദിവസങ്ങൾ അള്ളാഹുവെ അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ റഹ്മാനേ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.